പത്താം ക്ലാസ് വിദ്യാർത്ഥികളൊക്കെ ഇപ്പോൾ മാർച്ച് മുപ്പത്തി ഒന്നിന് ആരംഭിക്കുന്ന പരീക്ഷയുടെ പഠനത്തിൻ്റെ അവസാന സമയത്താണ് അല്ലെങ്കിൽ കുറേ ആളുകളൊക്കെ പഠിച്ചു തുടങ്ങുന്നേ ഉണ്ടാവുള്ളൂ കുറേ ആളുകൾ ഇപ്പോൾ റിവിഷനിലേക്കും കടന്നിട്ടുണ്ടാകും അപ്പോൾ അങ്ങനെ റിവിഷനിലേക്കൊക്കെ കടന്നിട്ടുള്ള ആളുകളെങ്കിൽ അല്ലെങ്കിൽ അവസാനവട്ട പഠനം ശക്തമാക്കുന്നവർക്ക് വളരെ സഹായകരമായ ഒരു വാർത്ത ഒരു റിപ്പോർട്ടിനി നമുക്കൊന്ന് കാണാം മുഴുവൻ വിഷയങ്ങളുടെയും പത്താം ക്ലാസ്സിലെ മുഴുവൻ വിഷയങ്ങളുടെയും റിവിഷൻ പത്ത് മണിക്കൂറിനുള്ളിൽ ഇന്നു മുതൽ ഓഡിയോ ബുക്കിലൂടെ കുട്ടികൾക്ക് കേൾക്കാം ഓഡിയോ രൂപത്തിലുള്ള ക്ലാസ്സുകൾ സോഷ്യൽ മീഡിയ വഴി എളുപ്പം പങ്കുവയ്ക്കാനും ക്യു കോഡ് വഴി കേൾക്കാനും രീതിയിലാണ് തയ്യാറാക്കിയിരിക്കുന്നത് ഓഡിയോ ബുക്കിന്റെ പ്രകാശനം വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി നിർവഹിച്ചു കൈറ്റ് വിക്ടേഴ്സിലൂടെ സംപ്രേഷണം ചെയ്യുന്ന ഫസ്റ്റ് ബെൽ ഡിജിറ്റൽ ക്ലാസുകളുടെ തുടർച്ചയായി പൊതുപരീക്ഷയുള്ള പത്ത് പന്ത്രണ്ട് ക്ലാസുകളിലെ റിവിഷൻ ഭാഗങ്ങൾ പ്രത്യേക ഓഡിയോ ബുക്കിലൂടെ തയ്യാറാണ് പത്താം ക്ലാസ്സിലെ മുഴുവൻ വിഷയങ്ങളുടെയും റിവിഷൻ ക്ലാസുകൾ ആകെ മണിക്കൂറിനുള്ളിൽ കുട്ടികൾക്ക് കേൾക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള ഓഡിയോ ബുക്കുകളായിട്ടാണ് ഫസ്റ്റ് ബെൽ ഡോട്ട് കൈറ്റ് ഡോട്ട് കേരള ഡോട്ട് ജിഒവി ഡോട്ട് ഇൻ എന്ന പോർട്ടലിൽ കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ ലഭ്യമാക്കിയിട്ടുള്ളത് പ്ലസ് ടു ക്ലാസുകളുടെ ഓഡിയോ ബുക്കുകൾ ഫെബ്രുവരി ഇരുപത്തിയൊന്ന് മുതൽ ലഭ്യമായി തുടങ്ങും എം ബി ത്രീ ഫോർമാറ്റിലുള്ള ഓഡിയോ ബുക്കുകൾ ഒരു റേഡിയോ പ്രോഗ്രാം കേൾക്കുന്ന പ്രതീതിയിൽ എല്ലാവർക്കും കേൾക്കുവാനും വളരെ എളുപ്പം ഡൗൺലോഡ് ചെയ്യുവാനും സോഷ്യൽ മീഡിയ വഴിയും മറ്റും മുഴുവൻ കുട്ടികൾക്കും പങ്കുവയ്ക്കുവാൻ കഴിയുന്ന രീതിയിലാണ് ഒരുക്കിയിട്ടുള്ളത് ക്യു ആർ കോഡ് വഴിയും ഓഡിയോ ബുക്കുകൾ ഡൗൺലോഡ് ചെയ്യാം ആവശ്യമുള്ളവർക്ക് ഹൈടെക് പദ്ധതിയുടെ ഭാഗമായി സ്കൂളുകളിൽ ഒരുക്കിയിട്ടുള്ള ബ്രോഡ്ബാൻഡ് ഇന്റർനെറ്റ് സൗകര്യം പ്രയോജനപ്പെടുത്തി ഡൗൺലോഡ് ചെയ്തെടുക്കാനും കയറ്റ നിർദ്ദേശം നൽകിയിട്ടുണ്ട് പൂർണ്ണമായും ശബ്ദരൂപത്തിലുള്ള ഓഡിയോ ബുക്കുകൾ കാഴ്ചപരിമിതരായ കുട്ടികൾക്കും പ്രയോജനപ്പെടും കൈരളി ന്യൂസ് തിരുവനന്തപുരം